പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ഈ പുതുവത്സരം എങ്ങനെയുണ്ട്? ദിവസവും ദൈവത്തിന്റെ വാഗ്ദാനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇനി ഞാൻ അനർത്ഥം കാണുകയില്ല എന്ന് യഹോവ എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് ദിവസവും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വാഗ്ദാനത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിലച്ചു നിൽക്കൂ. ഇന്ന് ദൈവം എന്താണ് പറയുന്നതെന്ന് നോക്കാം. യിരെമ്യാവ് 4:1, നീ ഇനി അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ, ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല. എന്റെ മകളെ, ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല. ഇതുവരെ എപ്പോഴും അലച്ചിലാണ്. ഒരേ സ്ഥലത്തൊരു ജോലി കിട്ടുന്നില്ല, അലഞ്ഞു നടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഒരേ സ്ഥലത്ത് നിരന്തരമായിട്ടില്ല, അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുടുംബം ഒരേ സ്ഥലത്ത് സെറ്റിലും ആവുന്നില്ല. ഭർത്താവ് ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്, മക്കൾ ഒരിടത്ത്, ജീവിതം തന്നെ വെറും അലച്ചിലായിരിക്കുന്നു. ഈ കാര്യത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ഞാൻ തളർന്നിരിക്കുന്നു. നിരന്തരമായി സ്ഥിരമായി ഒരിടത്തിരിക്കാനും സന്തോഷത്തോടെ ജീവിക്കുവാനും സാധിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവം പറയുന്നു, ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇനി നീ അനർത്ഥം കാണുകയില്ല, അലഞ്ഞു തിരിയുകയില്ല. ഞാൻ ഒരേ സ്ഥലത്ത് നിന്റെ കുടുംബത്തെ സ്ഥിരപ്പെടുത്തും. സന്തോഷത്തോടെ ജോലി ചെയ്യാനും സന്തോഷത്തോടെ ബിസിനസ് ചെയ്യാനും സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും സന്തോഷത്തോടെ കുടുംബത്തോടൊത്ത് ആനന്ദിക്കുവാനുമായി ഞാൻ നിന്നെ സ്ഥിരപ്പെടുത്തും. ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല എന്ന് ദൈവം വാക്കുതരുന്നു. സത്യമാണോ? ഈ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കുമോ? ഇനി ഞാൻ അലഞ്ഞു നടക്കേണ്ടി വരില്ല. എന്റെ കുടുംബത്തെ ദൈവം ഒരേ സ്ഥലത്ത് സ്ഥിരമാക്കി സന്തോഷിപ്പിക്കുവാൻ സഹായിക്കും. ഇനി ഞാൻ ഇത്തരം അനർത്ഥങ്ങളൊന്നും കാണില്ല. വിശ്വസിക്കൂ, ദൈവം നിങ്ങൾക്കതുപോലെ ചെയ്യും. ഉടനെ ചെയ്യുമോ? ഇന്ന് തന്നെ ചെയ്യും. എന്തുകൊണ്ട് ദൈവത്തിന് ചെയ്യാനാവില്ല? അവനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഒരിക്കൽ വിദേശത്ത് ശുശ്രൂഷയ്ക്കായി പോയിരുന്നു. അറേബ്യൻ നാടുകളിലെ അവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. വളരെ നിരാശയോടെയും വേദനയോടെയും കൂടിയാണ് വന്നത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഭാര്യയും മക്കളും നാട്ടിലും ഞാൻ ഇവിടെയുമാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി അവരെ കണ്ടിട്ട് തിരിച്ചു വരുന്നു. എപ്പോഴും അലച്ചിലാണ്, ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഭാര്യയെയും മക്കളെയും കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ, ഒന്നിച്ച് ജീവിക്കാമല്ലോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഒരു ശമ്പളമേ ഉള്ളൂ, അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം, കുടുംബത്തോടെ ഇരിക്കണം, അതല്ലേ സന്തോഷം. അയാള് പറഞ്ഞു, ഞാൻ വാങ്ങുന്ന ശമ്പളത്തിൽ ഒരാൾക്കേ ജീവിക്കാൻ സാധിക്കൂ. ഈ ഗവൺമെന്റ് ഭാര്യയ്ക്കും മക്കൾക്കും വിസ തരില്ല. നീ ഒരാളല്ലേ ഉള്ളൂ, ഈ ശമ്പളത്തിന് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ, അതുകൊണ്ട് വിസ തരില്ല എന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ അതേ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും വിസയ്ക്കായി അപേക്ഷിക്കണം, അത് നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറയുന്നത്? ശരി, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഇവർ കുടുംബത്തോടെ ഒരുമിച്ച് ജീവിക്കണം, ഇവരെ ഇങ്ങനെ ഹലയാനാക്കരുതേ, സന്തോഷത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അയച്ചു. രാവിലെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. വൈകുന്നേരം മീറ്റിംഗിന് വന്നപ്പോൾ എന്നെ കാണാനായി വന്നു. അയാള് പറഞ്ഞു, ബ്രദർ, ഒരു വലിയ അത്ഭുതം. എന്താണ് അത്ഭുതം? ഇന്ന് ഞാൻ അതേ ഓഫീസിൽ ചെന്നു, എത്രയോ തവണ പോയിട്ടുണ്ട്. നിന്റെ ശമ്പളത്തിന് ഇതൊന്നും ശരിയാവില്ല, നിനക്ക് വിസ തരാനാവില്ല, അതാണ് ഗവൺമെന്റ് റൂളെന്ന് തിരിച്ചയച്ചവർ. ഇന്ന് ഞാൻ ചെന്നപ്പോൾ, ഇപ്പോഴാണ് പുതിയ റൂൾ വന്നിരിക്കുന്നത്, ഇത്ര ശമ്പളം വാങ്ങുന്നവർക്കും കുടുംബത്തോടെ വന്ന് ഈ രാജ്യത്ത് താമസിക്കാമെന്ന് ആദ്യത്തെ വിസ നിങ്ങൾക്കാണ് തരുന്നതെന്ന് തന്നിരിക്കുന്നു. അയാൾക്ക് ഭയങ്കര സന്തോഷം. കണ്ടോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനെ ഉത്തരം തരുന്നുണ്ടല്ലോ. നിങ്ങളുടെ അലച്ചിൽ ദൈവം അറിയുന്നുണ്ട്. ഇനി നിങ്ങൾ അലഞ്ഞു തിരിയേണ്ടതില്ല. സന്തോഷമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? പിതാവേ, ഇനി അലഞ്ഞു നടക്കുകയില്ല എന്ന് വാക്ക് തന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ കുടുംബത്തോടെ അനുഗ്രഹമുള്ളവരായി ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ അനുഗ്രഹത്തെ ഓരോരുത്തർക്കും കൊടുത്ത് സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.